രാഘവ ലോറൻസ് ഡയറക്റ്റ് ചെയ്ത് ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്തിട്ടുള്ള ചിത്രമാണ് ലക്ഷ്മി. ഈ ശരിക്കും ഈ ഒരു ഫിലിമിൻ്റെ പേര് ആദ്യം ലക്ഷ്മി ബോംബെന്നായിരുന്നു. അപ്പോൾ പല വിവാദങ്ങളൊക്കെ കാരണം പിന്നീട് പേര് മാറ്റുകയാണ് ഉണ്ടായത്. ഇത് നമ്മുടെ തമിഴിലെ കാഞ്ചന എന്ന ചിത്രത്തിൻ്റെ റീമേക്ക് കൂടിയാണ്. അക്ഷയ് കുമാറാണ് ഈ ഒരു ഫിലിമിൽ ഒരു മെയിൻ റോളിൽ എത്തിയിരിക്കുന്നത്. ഇതൊരു റീമേക്ക് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒറിജിനൽ വേർഷനുമായിട്ട് ഒരു കമ്പാരിസൺ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല പല സിറ്റുവേഷൻസിലും മാറ്റം വരുത്തിയിട്ടാണ് ഈ ഒരു ഫിലിം വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് തമിഴ് ഫിലിമിൽ രാഘവ ലോറൻസ് ഒരു പ്രേതത്തിന് ഭയങ്കര പേടിയുള്ള ഒരാളാണ്, പ്രേതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ഒരു ഫിലിമിലോട്ട് വരുമ്പോൾ ഒട്ടും തന്നെ വിശ്വസിക്കാത്ത ഒരാളായിട്ടാണ് നമ്മുടെ അക്ഷയ് കുമാർ എത്തിയിരിക്കുന്നത്. ഇതിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ ഇതിൻ്റെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരാളായിട്ടാണ് ഈ ഒരു ഫിലിമിൽ വന്നിരിക്കുന്നത്. അതുപോലെ പല പല സിറ്റുവേഷൻസ്, പല പല ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. കാഞ്ചനി രാഘവയുടെ അമ്മയായിട്ട് കോവൈ സരലാണ് ആ ഒരു ഫിലിമിൽ വന്നിരിക്കുന്നത്. ആ ഒരു സെയിം ക്യാരക്ടർ ഈ ഒരു ചിത്രത്തിലോട്ട് വരുമ്പോൾ അക്ഷയ് കുമാറിൻ്റെ ഭാര്യയുടെ അമ്മയായിട്ടാണ് ഈ ഒരു ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ മാറ്റം തന്നെയാണ്. അക്ഷയ് കുമാർ മാരീഡ് ആയിട്ടുള്ള ഒരാളാണ്, അതും ഒരു വലിയ മാറ്റം തന്നെയാണ്. അങ്ങനെ പല പല മാറ്റങ്ങൾ. ഇതിലൊരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് അല്ലെങ്കിൽ ചിത്രത്തിലൊരു നെഗറ്റീവായിട്ട് എടുത്തു പറയാനുള്ളത് സെയിം ആയിട്ട് ഉപയോഗിച്ച ചില സീനുകളാണ്. അതായത് നമ്മുടെ കാഞ്ചനയിൽ കണ്ട അതേ സീനുകൾ ഇതിൽ സെയിം ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ജംപ് സ്കെയർ ഒക്കെ ഒട്ടും തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കാരണം കാഞ്ചനയിൽ ഈ ജംപ് സ്കെയർ സീനുകളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് സീനുകളാണ്. ഇപ്പോൾ ബാക്കിലോട്ട് തിരിഞ്ഞ് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ മുമ്പിൽ പ്രേതം വന്നിട്ട് അങ്ങ് മാഞ്ഞു. അപ്പോൾ അതുപോലുള്ള സീനുകൾ ഇതിൽ എക്സാക്ട് അതുപോലെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ നെഗറ്റീവാണ്. നമുക്ക് കാരണം ഊഹിക്കാൻ പറ്റുമായിരുന്നു ഇത് അടുത്തത് ഇങ്ങനെയാണ് വരാൻ പോകുന്നത്, ഇപ്പം അവിടെ ഒരു പ്രേതം വരും. അപ്പോൾ അത് ഊഹിച്ചതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഇതുപോലുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, ക്യാരക്ടേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, ക്യാരക്ടേഴ്സിൻ്റെ ബന്ധങ്ങൾ തമ്മിലുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും കൂടി വരുത്തിയിരുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് ആസ്വദിക്കാമായിരുന്നു ഫിലിം. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ അക്ഷയ് കുമാർ, അതുപോലെ അക്ഷയ് കുമാറിൻ്റെ ഭാര്യ, ഭാര്യയുടെ ഫാമിലി, അപ്പം ഇവർക്കാണ് കൂടുതലായിട്ട് സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നത് ഫിലിമിൽ. അപ്പോൾ ഭാര്യയും അവരുടെ ഫാമിലിക്ക് കോമഡി, അതുപോലെ ചെറിയ ചെറിയ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ. അവർക്ക് മറ്റു വലിയ അഭിനയിച്ച് തകർക്കാനുള്ള സ്പേസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോമഡി സീനുകൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഏറെക്കുറെ വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് അക്ഷയ് കുമാറിൻ്റെ കാര്യമാണ്. അക്ഷയ് കുമാർ നമ്മൾ കാഞ്ചന കണ്ടവർക്കറിയാം, അവർ കുറേ ഒരു ലേഡി ക്യാരക്ടർ പോലത്തെ, അല്ലെങ്കിൽ അവർ ആ ഒരു മാനറിസ് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുപോലൊരു ക്യാരക്ടറായിരുന്നു അത്. അപ്പോൾ അത് ഏറെക്കുറെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ പ്രതീക്ഷയാണ് അക്ഷയ് കുമാറിനൊക്കെ ഇത് സാധിക്കുമോ, കാരണം സൗണ്ട് മോഡുലേഷൻ ഭയങ്കര ഒരു ഹെവി സൗണ്ടുള്ള ഒരാളാണ്, ഭയങ്കര ഒരു മാൻലി ആയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫിലിമിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫിലിമിൽ ഏറ്റവും ഒരു അരോചകമായിട്ട് തോന്നിയ കാര്യം സിനിമയിൽ സോങ്സ് ഉപയോഗിച്ചിരിക്കുന്ന രീതിയാണ്. ഭയങ്കര അനാവശ്യമായിട്ട് തോന്നി, വെറുതെ കുത്തി നിറച്ച് അവിടിവിടങ്ങളായി വെറുതെ സോങ്സ് ഉപയോഗിച്ചതുപോലെ തോന്നി. അതുപോലെ ക്ലൈമാക്സിൽ ഉപയോഗിച്ച ഒരു സോങ്, അപ്പോൾ അതും ഒരു നമ്മുടെ കേട്ട് പഴകിയിട്ടുള്ളൊരു സോങ്ങാണ്. കാരണം ഈ ഒരു ഫിലിമിനായിട്ട് നിർമ്മിച്ചിട്ടുള്ള സോങ് അല്ല അത്, നമ്മുടെ മുമ്പേ ഒരുപാട് കേട്ട് മടുത്ത ഒരു സോങ്ങാണ് ക്ലൈമാക്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതും എന്തോ ഒരു അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു ഫിലിമിൽ ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ള ഒരു കാര്യം, കാഞ്ചന എന്ന ഫിലിമിൽ നമുക്ക് ഇഷ്ടപ്പെടാതെ പോയ ചില സീനുകൾ ഇതിൽ മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫിലിം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, കാഞ്ചന എന്ന ഫിലിം ഒരു അടിപൊളി പടമാണ്, അല്ലെങ്കിൽ അതിഗംഭീര സിനിമയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒരു എൻ്റർടൈനർ, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു എൻ്റർടൈനർ. അപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു ഇതും. അങ്ങനെ ഒരു ബോറോ കാര്യങ്ങളൊന്നും അടിച്ചിരുന്നില്ല, പക്ഷേ ഒന്ന് കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. വേറെ അതിഗംഭീര ഫിലിമാണ് എന്ന അഭിപ്രായമൊന്നുമില്ല. ബോറെടുക്കാതെ ടൈം പാസിന് ഒന്ന് കാണാവുന്ന ഒരു ഫിലിം. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പിയാണ് ഈ ഒരു ഫിലിം കണ്ടവർ, അവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.